കഥ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിലാണ് നഗരത്തിൽ നിന്നെല്ലാം വളരെ അകലെയായിട്ട് ഒരു ഗ്രാമമുണ്ട് അപ്പോൾ ഈ ഗ്രാമത്തിൽ ദുരൂഹമായ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുകയാണ് പ്രശ്നം എന്താണെന്ന് വച്ചാൽ മരിച്ചവർക്കൊന്നും തലയില്ലായിരുന്നു ഈ ഗ്രാമത്തിലുള്ളവർ വിശ്വസിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ തലയർക്കപ്പെട്ട് മരിച്ചുപോയ ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു അയാളുടെ പ്രേതമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നഗരത്തിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർ ഇപ്പോൾ ഇങ്ങോട്ട് വരികയാണ് ഈ പോലീസുകാരനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല പക്ഷെ ഈ ഗ്രാമത്തിലെത്തിയ ഈ പോലീസുകാരന് അയാളുടെ ചിന്തകൾക്കും അപ്പുറമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അനുഭവിക്കാൻ കഴിഞ്ഞത് പക്ഷെ ഈ കഥ ഒരു ഹോറർ സ്റ്റോറിയാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല ഈ കഥ ഒരു ത്രില്ലിംഗ് സസ്പെൻസ് മൂഡിലാണ് പോകുന്നത് കഥയുടെ അവസാനം നല്ലൊരു അടിപൊളി ടിസ്റ്റ് തന്നെയുണ്ട് അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ കഥ മിസ് ചെയ്യരുത് ഈ സ്റ്റോറി മൂന്ന് ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ആദ്യ ഭാഗം കാണാത്തവർ അതാദ്യം കണ്ടിട്ടുമായിരിക്കുക അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ടുമുകളായിട്ട് ഒരു ഐബട്ടൻ വരുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് എന്നാൽ ഞാൻ അധികം വലിച്ചു നേരെ കഥയിലേക്ക് പോവാം അപ്പോ ഫസ്റ്റ് പാട്ടിൽ നമ്മൾ ഇവിടെ പറഞ്ഞു വരുത്തിയത് ഇപ്പൊ ആ കുതിരക്കാരൻ വന്നിട്ട് മജിസ്ട്രേറ്റിന്റെ തല വെട്ടി നിലത്തിട്ടു ഇതെല്ലാം കണ്ട് ഡേവിഡ് ആകെ പേടിച്ച് വിറച്ച് ഷോക്കായി നിൽക്കുകയാണ് ഈ ഡേവിഡിന്റെ തൊട്ടു മുന്നിൽ വന്നിട്ടാണ് ഇയാളുടെ തല വന്ന് വീഴുന്നത് പക്ഷേ ഈ ഡേവിഡിനെ ആ കുതിരക്കാരൻ ഒന്നും ചെയ്തില്ല ആ തല എടുത്തുകൊണ്ട് ആ കുതിരക്കാരന് അവിടുന്ന് വേഗം തന്നെ പോയി ഇതെല്ലാം കണ്ട് ഡേവിഡ് അവിടെ തന്നെ ബോധം കിട്ടി വീണു പിന്നീട് ആരിക്കെയോ ചേർന്ന് ഡേവിഡിനെ ഈ ബാൾട്രസിന്റെ വീട്ടിലെത്തിച്ചു ആ സമയത്തെല്ലാം ഈ ഡേവിഡ് പേടിച്ചിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം കുറച്ചു നേരം ഡേവിഡിനെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ പേടിയായിരുന്നു അവനിങ്ങനെ പുതപ്പിന്റെ ചൂട്ടിങ്ങനെ ചുരുണ്ടുകൂടിയിരുന്നു ഈ സമയത്ത് ബാൾട്രസ് ും അവന്റെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഈ സംഭവത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അവര് പറഞ്ഞു ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല ഇപ്പൊ ഒരു മജിസ്ട്രേറ്റ് ആണ് മരിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൂടുതൽ സഹായം ഇനി ന്യൂയോർക്കിൽ പോയിട്ട് നമുക്ക് ആവശ്യപ്പെടണം ഈ ഡേവിഡിനെ കൊണ്ട് ഇനി പ്രത്യേകിച്ച് എന്ന് തോന്നുന്നു അവൻ ആ പേടിച്ച് കുറച്ച് റൂമിൽ തന്നെ ഇരിക്കുകയാണ് അവന് പുറത്തേക്ക് ഒന്നും ഇറങ്ങുന്നില്ല ഇവര് സംസാരിക്കുന്നതൊക്കെ ഡേവിഡ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ എന്റെ പേടിയെ അതിജീവിച്ചിട്ടുണ്ട് എനിക്ക് ഇപ്പൊ ഒരു കാര്യം ചെയ്യാനുണ്ട് അതായത് ആ കുതിരക്കാരനല്ല അയാളെ കുഴിച്ചിട്ട് ആ ഫോറസ്റ്റിലേക്ക് എനിക്കിപ്പോ പോകണം അപ്പൊ അങ്ങോട്ടേക്ക് പോവാന് വഴികാട്ടിയായിട്ട് ആരെങ്കിലും ഒരാളിപ്പോ എന്റെ കൂടെ വരണം ആ സമയത്ത് ഓരോരുത്തരുടെയും മുഖം ാണ് ഈ ബാൾട്ടസിന്റെയും ഡോക്ടറുടെയും ആ വൈദിങ്ങിന്റെയും പിന്നെ ഈ അയറിന്റെ രണ്ടാനമ്മ അല്ലേ അവളുടെ അയറിന്റെ മുഖം കാണിക്കുകയാണ് പക്ഷെ ഇവരും ഡേവിഡ് പറഞ്ഞതിനോട് പ്രതികരിച്ചില്ല ആ സമയത്ത് ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യൻ ഉണ്ടല്ല അതായത് ജോനാദിന്റെ മകനെ പാ പറഞ്ഞു ഞാൻ വരാം പിന്നീട് അവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഫോറസ്റ്റിലേക്ക് പോവാണ് പക്ഷെ ഈ പയ്യനും കറക്റ്റ് അറിയില്ലായിരുന്നു ആ സ്ഥലം അതായത് ഈ കുതിരക്കാരന്റെ കുഴിമാടം അങ്ങനെ ഇവരിങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡേവിഡ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് അതായത് ഈ പീറ്റർ വാൻ കാരറ്റ് വൈൻഷിപ്പ് ഈ മജിസ്ട്രേറ്റ് ഇവരൊക്കെ തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ നിന്റെ അച്ഛൻ ജോനാദ് ഇവരുമായിട്ട് ഒരു കണക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു എന്റെ അച്ഛൻ പീറ്റർ വാൻക്യാരിന്റെ ഒരു വേലക്കാരനായിരുന്നു ഇത് കേട്ട് ഡേവിഡ് പെട്ടെന്ന് ഞെട്ടിപ്പോയി കാരണം ഈ മരിച്ച എല്ലാവരും തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതായിട്ട് ഡേവിഡിന് മനസ്സിലായി ഇവരിങ്ങനെ കുറച്ചു നേരം സഞ്ചരിച്ചെങ്കിൽ ഇവർക്ക് ആ കുഴിമാടം കണ്ടെത്താൻ പറ്റിയില്ല അപ്പൊ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗുഹ കാണുന്നുണ്ട് അപ്പൊ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഗുഹയുടെ അടുത്തേക്ക് ചെന്നു പിന്നീട് ഇവർ രണ്ടുപേരും കൂടി അതിന്റെ ഉള്ളിലേക്ക് കയറി ഡേവിഡിന് നന്നായി പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ ഇവർ ഇതിന്റെ ഉള്ളിൽ കയറിയ സമയത്ത് അതിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട് ഡേവിഡ് ആ സമയത്ത് ചോദിച്ചു ഹേയ് നിങ്ങൾ ആരാണ് നിങ്ങൾ വല്ല മന്ത്രവാദിയായിട്ടാണോ അപ്പൊ ഒരു പ്രതികരണം തിരിച്ചുണ്ടായി ില്ല പിന്നീട് ആ സ്ത്രീ പതി എണീച്ച് ഇവരുടെ അടുത്തേക്ക് വന്നു ഈ സമയത്ത് ആ പയ്യൻ ചോദിച്ചു നിങ്ങൾക്ക് ആ തലയില്ലാത്ത കുതിരക്കാരനെ അറിയാമോ ഇവരുടെ അടുത്തെത്തിയ ആ സ്ത്രീ ഈ കുട്ടിയുടെ അടുത്ത് പുറത്തു പോകാൻ പറഞ്ഞു എന്നിട്ട് ഡേവിഡിനെയും വിളിച്ചിട്ട് ഒരു ടേബിളിന്റെ അടുത്തേക്ക് പോവുകയാണ് പിന്നീട് ആ സ്ത്രീ ഡേവിഡിന് ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് അതിന്റെ തൊട്ടപ്പുറം പോയിട്ട് ആ സ്ത്രീ ഇരുന്നു ഈ സമയത്ത് അവര് അവരുടെ കൈ വെച്ചങ്ങലയിൽ ഇങ്ങനെ ബന്ധിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അവര് ചോദിക്കുന്നുണ്ട് നിനക്ക് തലയില്ലാത്ത ആ കുതിരക്കാരനെ കുറിച്ചല്ലേ അറിയേണ്ടത് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു ഒരു വവ്വാലിനെടുത്തിട്ട് അതിന്റെ കഴുത്ത് മുറിച്ചിട്ട് അതിന്റെ ചോര ഒരു കണലിലേക്ക് ആക്കുകയാണ് ആ സമയത്ത് ഒരു പുക വന്നു അത് മണത്തി ഈ സ്ത്രീ പിന്നീട് ഈ ഡേവിഡ് നോക്കുന്ന ഭാഗത്തുനിന്ന് ഒരു അനക്കോ ഇല്ല അവരിങ്ങനെ അനങ്ങാതെ സ്റ്റെക്കായി നിൽക്കുകയാണ് ഡേവിഡ് എന്ത് ചെയ്തു പതിയെ പോയിട്ട് അവരുടെ മുന്നിലുള്ള ആ തുണിയൊന്ന് മാറ്റാൻ ശ്രമിച്ചു ഇവൻ ആ സ്ത്രീയുടെ മുഖത്തെ ഷാള് മാറ്റിയ സമയത്ത് അവരുടെ മുഖം പ്രത്യേക രീതിയിൽ മാറിയിട്ട് ഈ സ്ത്രീ ഇവന്റെ മേത്തേക്ക് ചാടി വീഴുകയാണ് എന്നിട്ട് പറഞ്ഞു നിനക്ക് ആ കുതിരക്കാരനെ കുറിച്ചല്ല അറിയേണ്ടത് ഇവിടുന്ന് സൂര്യൻ അസ്തമിക്കുന്ന ഭാഗത്തേക്ക് നേരെ നടന്നാൽ മതി ആ സമയത്ത് നിനക്ക് മരണത്തിന്റെ ഒരു മരത്തെ കാണാം അതിന്റെ ഉള്ളിലാണ് ആ കുതിരക്കാരൻ വിശ്രമിക്കുന്നത് ഇത് പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ മയങ്ങി വീണു ഡേവിഡ് വേഗം തന്നെ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ആ പയ്യൻ്റെ പയ്യടുത്ത് പറഞ്ഞു നമുക്ക് സൂര്യൻ അസ്തമിക്കുന്ന ദിശയിലേക്ക് പോവാന്ന് അപ്പൊ ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ശബ്ദിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ ഈ ഡേവിഡ് അവന്റെ കുതിരയെന്ന് ഡേവിഡ് പതിയെ പോയി നോക്കുന്ന സമയത്ത് വെള്ള കുതിരയുടെ പുറത്തായിട്ട് വെള്ള വസ്ത്രം തിരിച്ച് ഒരാൾ കാണുന്നുണ്ട് ഡേവിഡ് പെട്ടെന്ന് പേടിച്ചു പോയി അപ്പൊ ഡേവിഡ് ഗണ് എടുത്ത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ആ കുതിരയുടെ പുറത്തിരുന്നാൾ തിരിഞ്ഞു നോക്കി ആ സമയത്താണ് ഡേവിഡിന് മനസ്സിലായത് അത് ആയിരുന്നു അപ്പൊ ഡേവിഡ് ചോദിച്ചു ക്യാദറി നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞാൻ ഇപ്പൊ നിന്നെ കൊന്നു പറഞ്ഞേ അപ്പൊ കാദിനി പറഞ്ഞു ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ഡേവിഡ് പറഞ്ഞു എന്നാ ശരിയാ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവര് മൂന്ന് പേരും കൂടിയിട്ട് ആ മരത്തിന്റെ അടുത്തേക്ക് പോകാൻ ഇപ്പൊ അങ്ങനെ ഒരു മൂന്ന് പേരും കൂടിയിട്ട് കുറച്ചു ദൂരം നടന്നു സമയത്ത് ആ മരത്തിന്റെ അടുത്ത് ഇവരെ എത്തി ഇലകളൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു മരമായിരുന്നു അത് അപ്പൊ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടി പറഞ്ഞു ഇതാണല്ലേ ആ മരണത്തിന്റെ മരം പിന്നീട് ഡേവിഡ് ആ മരത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് അതിന്റെ ഒരു ശിഖരത്തിൽ പതിയെ തടവിനോ ആ സമയത്ത് അവന്റെ കയ്യിൽ ബ്ലഡ് ആവുകയാണ് ഡേവിഡ് എന്ത് ചെയ്തെന്നോ ഒരു മഴ എടുത്തിട്ട് പതിയെ അതിന്റെ ഒരു കമ്പിനൊരു വെട്ടുകൊടുത്തു ആ സമയത്ത് ആ വെട്ടുകൊണ്ട ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഡേവിഡ് പിന്നെയും പിന്നെ ആ കമ്പം വെട്ടി ആ സമയത്ത് ഡേവിഡിന്റെ മുഖത്തേക്ക് ആ ചോര ഇങ്ങനെ തെറിക്കുന്നുണ്ടായിരുന്നു അതായത് ഒരു ഇറച്ചിയിലേക്ക് വെട്ടി അങ്ങനെ ഉണ്ടാവും അതുപോലെയായിരുന്നു ആ മരത്തിന് വെട്ടുമ്പോൾ സംഭവിച്ചിരുന്നത് ഈ ചോരെ എല്ലാം കണ്ടിട്ട് ആ പയ്യനാ േടിച്ചുപോയിരുന്നു അപ്പൊ ആ പയ്യൻ പറഞ്ഞു എനിക്ക് പേടി വന്നിട്ടുണ്ട് പോകാന്ന് പറഞ്ഞപ്പോ ഈ ഡേവിഡ് പറഞ്ഞു നിക്ക് എനിക്കൊരു കാര്യം അറിയാനുണ്ട് അവൻ പിന്നെയും പിന്നെയും അത് വെട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ കുറച്ചു നേരം വെട്ടിയിട്ട് അവൻ ആ മരത്തിന്റെ അടിഭാഗത്ത് നിന്ന് ഒരു ഭാഗം അടർത്തി എടുത്തു ആ സമയത്ത് ഇവര് അതിന്റെ ഉള്ളിൽ ഒരു സംഭവം കാണുകയാണ് പെട്ടെന്ന് തന്നെ ഇവര് മൂന്നുപേരെ ഞെട്ടിപ്പോയി അതായത് ഈ തലയില്ലാത്ത കുതിരക്കാരനുണ്ടല്ലോ അയാൾ വെട്ടിക്കൊണ്ടു വന്ന ആ തല മുഴുവൻ ഒപ്പം ഇതിന്റെ ഉള്ളിലുണ്ട് ഇത് കണ്ടിട്ട് ഇവരാകെ പേടിച്ചുപോയി അതിനുശേഷം ഈ ഡേവിഡ് എന്ത് ചെയ്തു ആ മരത്തിന്റെ ചുറ്റും നടന്ന് അതിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി ഡേവിഡ് അവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് മണ്ണിളകി കിടക്കുന്നുണ്ട് അപ്പൊ തന്നെ ഡേവിഡ് പറഞ്ഞു ഇവിടെ ആരും വന്നിട്ടുണ്ട് എനിക്ക് തന്നെ ഒരു തൂമ്പ വേണം പിന്നീട് ഇവർ ഒരു തൂമ്പ ഉടന്നിട്ട് ഡേവിഡ് അവിടെ കുഴിക്കാൻ തുടങ്ങി അങ്ങനെ കുഴിച്ചു കുഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ഒരു അസ്ഥികുടം കിട്ടുകയാണ് പക്ഷെ ആ അസ്ഥി തലയില്ലായിരുന്നു ഇവർ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ മാന്തി നോക്കിയെങ്കിലും ആ തലയോട്ടി അവിടെ കാണാനില്ല ഇപ്പോ ഡേവിഡിന് ഒരു കാര്യം മനസ്സിലായി അതായത് ഇതിൽ തലയോട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഇയാളെ കുഴിമാടുത്ത് നിന്ന് എണീച്ച് പുറത്തേക്ക് വരുന്നത് അയാൾക്ക് ഒരു തല തേടിയിട്ട് ഡേവിഡിന് ആ സമയത്ത് തോന്നുന്ന സംശയങ്ങള് അയറിന്റെ അടുത്തും ആ പയ്യന്റെ അടുത്തും പറഞ്ഞു പെട്ടെന്ന് തന്നെ അവിടുത്തെ അവർ അന്തരീക്ഷം മാറുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടി പൊട്ടുന്നുണ്ട് മിന്നലെറിയുന്നുണ്ട് കാറ്റ് വീശുന്നുണ്ട് കുതിരയുടെ മുരൾച്ച പോലെ എന്തോ ഒരു ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട് അവിടുത്തെ അന്തരിശാഖ മാറുകയാണ് അതായത് ഇവർ നേരത്തെ കണ്ട ആ തലകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം ഉണ്ടല്ലോ അതൊരു വഴിയാണ് ആ വഴിയിലൂടെ ഇപ്പൊ ആ കുതിരക്കാരൻ പുറത്തേക്ക് ചാടി വരികയാണ് ഈ കുതിരക്കാരൻ ഇവരെ കണ്ടെങ്കിൽ ഒന്നും ചെയ്തില്ല ഈ കുതിരക്കാരൻ നേരെ എങ്ങോട്ടേക്ക് ഓടിപ്പോയി പെട്ടെന്ന് തന്നെ ഡേവിഡ് അവന്റെ കുതിരപ്പുറത്തേക്ക് ചാടി കയറി അതിനുശേഷം ഈ കുതിരക്കാരനെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ഡേവിഡിന് ഒരു കുതിരയെ കൊടുത്തില്ല ആ കുതിരക്കാരന്റെ വീട്ടിലാണ് ഇപ്പൊ കാണിക്കുന്നത് അപ്പൊ ഇയാൾ ഇയാളുടെ ഭാര്യയും കുട്ടിയൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ പുറത്ത് നിന്നിട്ട് വല്ലാത്തൊരു ശബ്ദം കേൾക്കണം അപ്പൊ തന്നെ ഇയാള് ഇയാളുടെ ഭാര്യ എടുത്ത് പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് പോയി നീ വേഗം ഒളിക്കുന്നു ഇയാളുടെ ഭാര്യ പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ കൊണ്ട് ഒളിപ്പിച്ചു അവര് ഒളിച്ചിരുന്നു ഈ സമയത്ത് തന്നെ ആ കുതിരക്കാരൻ വന്നിട്ട് അവരുടെ ആ വാതിൽ ചവിട്ടി പൊളിക്കുകയാണ് എന്നിട്ട് ഇയാൾക്ക് കുറെ ഫൈറ്റ് ചെയ്ത് ഒടുവിൽ ഇയാളെ തല വെട്ടിയെടുത്തു അതിനുശേഷം ഈ കുതിരക്കാരൻ നേരെ ഇയാളുടെ ഭാര്യയുടെ അടുത്ത് പോയി ഭാര്യയുടെ തലയും വെട്ടി എന്നിട്ട് ഈ രണ്ട് തലയും എടുത്ത് ഇയാൾ പുറത്തേക്ക് വരികയാണ് ഈ സമയത്ത് മറ്റൊരു യുവാവ് ഈ കുതിരക്കാരനെ കണ്ട് വേട്ടയാടാൻ വേണ്ടി തന്നെ കുതിരപ്പുറത്ത് തോക്കെടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ഈ യുവാവ് ഇപ്പൊ ഈ കുതിരക്കാരനെ കണ്ടു കണ്ടപ്പം തന്നെ ഷൂട്ട് ചെയ്തു അപ്പൊ തന്നെ ആ കുതിരക്കാരൻ നിരത്തേക്ക് വീണു ഈ യുവാവ് പതുക്കെ അത് ചത്തിട്ടുണ്ടാവും വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് അത് വീണ്ടും കണിക്കുകയാണ് അതിന് അവന്റെ അടുത്തേക്ക് നടന്നു വരികയാണ് പക്ഷെ ഇവൻ തോക്കിൽ അടുത്ത ബുള്ളറ്റ് നടക്കുന്നതിന് മുന്നേ തന്നെ അത് ഇവന്റെ അടുത്തെത്തി പക്ഷെ ആ കുതിരക്കാരൻ ഇവൻ ഒന്നും ചെയ്തില്ല ആ കുതിരക്കാരൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഈ യുവാവ് ഈ ഒരു കത്തി വെച്ചറുകയാണ് ഈ കുതിരക്കാരൻ ആ കത്തി ഒരു ഇവന്റെ കാലിലേക്ക് എറിഞ്ഞ് പിന്നെയും ഇവനെ കൊല്ലാതെ തന്നെ തിരിച്ചു പോവുകയാണ് ആ സമയത്ത് ഇവന് വാളെടുത്തിട്ട് പിന്നെയും ഈ കുതിരക്കാരന്റെ അടുത്ത് ഫൈറ്റിന് പോവുകയാണ് അപ്പോഴേക്കും ഡേവിഡ് അവിടെ എത്തി അപ്പൊ ഡേവിഡ് ഉറക്കിനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആ കുതിരക്കാരനെ വെറുതെ വിട്ടേക്ക് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കണ്ട അവന്റെ ലക്ഷ്യം നീയല്ല നിനക്ക് അവനെ കൊല്ലാൻ കഴിയില്ല ഈ ഡേവിഡ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ആ പയ്യൻ അത് കേട്ടില്ല അവൻ ഇങ്ങനെ ഈ കുതിരക്കാരന്റെ വേഗിൽ പോയി കുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോ ആ കുതിരക്കാരനും തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നീട് ഇവർക്ക് മനസ്സിലായി യുദ്ധം ചെയ്ത് നിൽക്കാനാവില്ല അങ്ങനെ ഇവര് രണ്ടുപേരും കൂടിയിട്ട് അവിടെ നോടി പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് ചാടി വീണു ഈ ഡേവിഡിനെ ഈ കുതിരക്കാരെ എടുത്ത് വിളിച്ചുറിഞ്ഞു പക്ഷെ ഡേവിഡിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യനെ ഈ കുതിരക്കാരൻ വെട്ടി രണ്ട് കഷ്ണമാക്കി കളഞ്ഞു ഭാഗ്യത്തിന് ഡേവിഡ് രക്ഷപ്പെട്ടു അങ്ങനെ ആരൊക്കെയോ ഡേവിഡിനെ എടുത്തുകൊണ്ട് ഡോക്ടറെ അടുത്ത് എത്തിച്ചു ഡോക്ടർ വേഗം തന്നെ മരുന്നെല്ലാം വെച്ച് കെട്ടി ഡോക്ടർ പറഞ്ഞു ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് ഒരു ഇഞ്ച് മാറി നീ മരിച്ചു പോയ ഈ സമയത്ത് കാതറിന് അവളുടെ കിച്ചണില് എന്തൊക്കെയോ അവളുടെതായ രീതിയിൽ ഓരോ ഒറ്റമൂലികൾ ഉണ്ടാക്കുകയാണ് ഇപ്പൊ ആ ഒറ്റമൂലി കൊണ്ടുവന്നിട്ട് ഈ ഡേവിഡിന് കൊടുത്തു ഡേവിഡ് അത് കുടിച്ചു പിന്നീട് ഡോക്ടറും ആ പയ്യനും എല്ലാവരും തിരിച്ചുപോയി ഇപ്പൊ കാദറിനും ഡേവിഡും ഒറ്റ കാണാൻ റൂമിൽ അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ ഒരുപാട് നേരം സംസാരിച്ചു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയത്തിലായി അങ്ങനെ ഡേവിഡ് പതിയെ ഉറക്കത്തിലായി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ഡേവിഡ് കണ്ണു പറഞ്ഞു നോക്കുമ്പോൾ ഇവന്റെ അടുത്ത് തന്നെ ഈ ക്യാദറിന്റെ രണ്ടാനമ്മയാണ് ഇരിക്കുന്നത് ഇവരിപ്പോ ഡേവിഡിനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഡേവിഡ് ചോദിച്ചു കാദറിനോടെ അപ്പൊ ഇവിടെ രണ്ടാനമ്മന്നു അവൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചു നേരം മുന്നാണ് അവൾ ഉറങ്ങാൻ പോയത് ഇവിടെ വേലക്കാരികൾ ആരുമില്ല എല്ലാവരും പോയി അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്ന് ചെയ്തുതരുന്നത് പിന്നീട് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു ഡേവിഡിന് ഇപ്പോൾ അവന്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയിട്ടുണ്ട് അവനിപ്പോ ഓരോരുത്തരെ പേര് ലിസ്റ്റ് ചെയ്തിട്ട് ഓരോരുത്തരെ കുറിച്ചും ആലോചിക്കണം ഈ സമയത്ത് ഡേവിഡിന് ഈ രജിസ്റ്റർ ചെയ്യുന്ന ആളുണ്ടല്ലോ സ്ഥലങ്ങളൊക്കെ അയാളുടെ കാര്യം ഓർമ്മ വന്ന് പെട്ടെന്ന് നിന്ന് ഡേവിഡും ആ പയ്യനും കൂടിയിട്ട് ഈ രജിസ്റ്ററുടെ വീട്ടിലേക്ക് പോയി ഈ ഡേവിഡ് ഇയാളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അയാളൊന്നും പറഞ്ഞില്ല അയാൾ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഡേവിഡ് പിന്നെയും പിന്നെയും ചോദിച്ചു ഈ പീറ്റർ വാൻ കാരറ്റ് മരിക്കുന്ന സമയത്ത് മരണത്തിന്റെ മുന്നേ ആയിട്ട് ബിൽപത്രം എഴുതിയിട്ടുണ്ടാവില്ല അത് നിങ്ങൾക്ക് അറിയില്ല വെച്ചപ്പോ അപ്പൊ ഈ രജിസ്ട്രാർ പറഞ്ഞു അതിനെ കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ല നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം ഈ സമയത്ത് ഡേവിഡിന്റെ കൂടെ ആ പയ്യനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാഗ് പതിയെ തുറന്നു നോക്കി അതിൽ നിന്ന് ഒരു പേപ്പർ അവന് കിട്ടി അപ്പൊ ഈ പേപ്പർ കണ്ടപ്പോ തന്നെ ഈ രജിസ്ട്രാർ ആകും ഞെട്ടിപ്പോയി അയ്യോ എന്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു പോയല്ലോ അയാൾ പറയുന്നുണ്ടായിരുന്നു ഡേവിഡ് ആ പേപ്പർ നോക്കുന്ന സമയത്ത് അതൊരു വിൽപത്രമായിരുന്നു അതിന്റെ സീലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഡേവിഡ് അതിന്റെ കാര്യം ചോദിച്ചു ഇയാൾക്ക് ആ സമയത്തൊക്കെ ഇയാൾ ആകെ പരിങ്ങുന്നുണ്ടായിരുന്നു പിന്നീട് ആ ബാഗിൽ നിന്ന് മറ്റൊരു സർട്ടിഫിക്കറ്റ് കൂടി കിട്ടി അതായത് ഈ പീറ്ററിന്റെയും വാൻഷിപ്പില്ല അവളുടെയും മാരേജ് സർട്ടിഫിക്കറ്റ് ഈ വിൽപത്രത്തിൽ ഇങ്ങനെ അതായത് പീറ്ററിന്റെ മരണശേഷം അവന്റെ സ്വത്തും മുഴുവൻ വൈൻഷിപ്പിന്റെ കുട്ടിക്ക് ചെന്ന് ചേരണം അപ്പൊ ഡേവിഡ് ഇയാൾക്ക് ചോദിച്ചു നിങ്ങൾ ഇത് തിരുത്താനുള്ള ിലായിരുന്നു അല്ലെ ആ സമയത്ത് ഈ രജിസ്ട്രാറ് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും പറഞ്ഞാണ് പീറ്ററിന്റെ അടുത്ത് ഇതേപോലൊരു വിൽപത്രം എഴുതരുത് എന്ന് ആ സമയത്ത് ഡേവിഡ് ചോദിച്ചു എല്ലാവരുമോ ആരൊക്കെയാണത് പെട്ടെന്ന് ഡേവിഡിന് കാര്യങ്ങളെല്ലാം മനസ്സിലായത് അതായത് ഓരോരുത്തരും എങ്ങനെയാണ് ഈ കേസിൽ ഈ പ്രശ്നത്തിൽ പങ്കാളികളായതെന്ന് അതായത് ഈ പീറ്ററിന്റെയും വൈൻഷിപ്പിന്റെയും കല്യാണം രഹസ്യമായി നടത്തിയത് ആ വൈദികനായിരുന്നു പിന്നീട് വൈൻഷിപ്പിന്റെ പ്രസവ ശുശ്രൂഷകൾ നടത്തിയത് ആ ഡോക്ടറും ആ ഡോക്ടർ കൂടെ ഈ കുതിരക്കാരന്റെ ഭാര്യ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കുതിരക്കാരന്റെ ഭാര്യ ഗർഭിണിയായ സ്ത്രീകളെ നോക്കുന്ന ജോലിയായിരുന്നു എന്ന് പിന്നെ മജിസ്ട്രേറ്റ് അയാളാണ് നിയമത്തിന്റെ പരിരക്ഷയെല്ലാം കൊടുത്തത് പിന്നെ നിങ്ങൾ നിങ്ങളാണ് എല്ലാ രേഖകളും ഉണ്ടാക്കിയത് ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഈ പീറ്റർ ഏൽപ്പിച്ചിരുന്നത് അവന്റെ വിശ്വസ്തനായ ജോലിക്കാരനായ ആയിരുന്നു പിന്നീട് ഡേവിഡ് ഈ രജിസ്ട്രാ എടുത്ത് ചോദിച്ചു നിങ്ങൾ നാലുപേരും കൂടിയിട്ടാണല്ലേ ഈ ഗൂഢാലോചന മുഴുവൻ നടത്തിയത് കൊലപാതകങ്ങളും പിന്നെ ഈ രേഖകളൊക്കെ ഉണ്ടാക്കിയതും ആ സമയത്തല്ലേ ഈ രജിസ്ട്രാർ പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് രേഖകൾ ഉണ്ടാക്കിയിട്ട് മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഡേവിഡ് പറഞ്ഞു ഞാൻ ആദ്യം മുതൽ പറയാം നിങ്ങൾ ഓരോരുത്തരുടെ പങ്ക് ഇതിലുണ്ട് ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഡേവിഡ് കണ്ടെത്തിയ ഓരോ കാര്യങ്ങളാവും പറയാൻ തുടങ്ങി ആദ്യം കുതിരക്കാരം വന്നിട്ട് ർമാൻ കാരറ്റിനെയും അവന്റെ മകനെയും കൊന്നു പിന്നീട് എല്ലാ സ്വത്തിനും അവകാശമായിരുന്ന വൈൻ ചിപ്പിനെയും കൊന്നു പക്ഷെ ഇതുകൊണ്ട് നിർത്തിയില്ല ഇതിനെല്ലാത്തിനും സാക്ഷിയായി നിന്ന ഈ പയ്യന്റെ അച്ഛനായ ജനാദിനെയും ആ കുതിരക്കാരൻ വന്ന് കൊന്നു പിന്നെ കുതിരക്കാരന്റെ ഭാര്യ അവളായിരുന്നല്ലോ പ്രസവ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അതുകൊണ്ട് അവളുടെ കുടുംബത്തിനെയും കൊന്നു പിന്നീട് ഡേവിഡ് പറഞ്ഞു ഈ കുതിരക്കാരൻ വെറുതെ വന്നിട്ട് ഒരു കൊല്ലുന്നതല്ല ആരോ ഇയാളെ നിയന്ത്രിക്കുന്നുണ്ട് അയാളുടെ തലയോട്ടിപ്പോ ആ നിയന്ത്രിക്കുന്ന ആളുടെ കയ്യിലാണ് പിന്നീട് ഡേവിഡ് ഈ രസ്ട്രോറ്റ് ചോദിച്ചു ഇങ്ങനെയൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ ഈ സ്വത്തുക്കളൊക്കെ ആർക്കാണ് ചെന്ന് ചേരുക അപ്പൊ ഇയാൾ പറഞ്ഞു ബോൾട്ടേഴ്സ് ആ സമയത്ത് വിചാരിച്ചു ഇതെല്ലാം ചെയ്യുന്നത് ബോൾട്ടസ് ആണ് ബോൾട്ടസ് ആണ് ഈ കുതിരക്കാരനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് ഡേവിഡ് നേരെ ബോൾട്ടസിന്റെ വീട്ടിലേക്ക് ചെന്നു അവിടെയാണോ ഇവൻ താമസിക്കുന്നത് അപ്പൊ ഇവൻ അവന്റെ റൂമിൽ എത്തിയ സമയത്ത് അയറിന് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇൻ ചോദിച്ചു അയർ നീ എന്തിനാ ഇവിടെ എന്തിനൊപ്പൊ അയരൻ പറഞ്ഞു എന്റെ അച്ഛൻ നിന്നെ ന്യൂയോർക്കിലേക്ക് തന്നെ തിരിച്ചുവിടാൻ പോവുകയാണ് അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അപ്പൊ നീ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അയറിന അവിടുന്ന് പോയി പിന്നീട് ഈ ഡേവിഡും ഈ പയ്യനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിലത്ത് ചെറിയൊരു എട്ടുകാലിന് കണ്ടു ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഡേവിഡ് പ്രാണികളെ ഭയങ്കര പേടിയാണ് ഡേവിഡ് പെട്ടെന്ന് തന്നെ ചാടി കയറിയ സ്റ്റൂളും കയറിയുന്നു ആ സമയത്ത് ഈ എട്ടുകാലി ഡേവിഡ് കിടക്കുന്ന കട്ടിലുണ്ടല്ലോ അതിന്റെ അടിയിലേക്ക് പോയി അപ്പൊ ഈ പയ്യന്റെ അടുത്ത് ഡേവിഡ് പറഞ്ഞു വേഗം തന്നെ അതിൻ്റെ അടുത്ത് മാറ്റി ഈ പയ്യൻ ആ കട്ടിലിന്റെ അടിയിലേക്ക് നോക്കുന്ന സമയത്ത് ആ കട്ടിലിന്റെ അടിയിൽ അവൻ എന്തോ ഒന്ന് കണ്ടു അവൻ പതി ആ കട്ടിൽ നീക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ചിത്രമാണ് അവിടെ കാണുന്നത് അപ്പൊ ആ പയ്യൻ പറഞ്ഞു ഇത് ചെകുത്താന്റെ കണ്ണുകളാണ് ആരോ നിങ്ങൾക്കെതിരായിട്ട് മന്ത്രം ചെയ്യുന്നുണ്ട് എന്ന് ഈ ഡേവിഡിന്റെ അടുത്ത് ഈ പയ്യൻ പറഞ്ഞു റോസ് കളറുള്ള ഒരു ചോക്ക് ഉപയോഗിച്ചിട്ടാണ് ആ ചിത്രം അവിടെ വരച്ചു വെച്ചിട്ടുള്ളത് ഡേവിഡ് പിന്നെയും കുറെ ബുക്കുകളൊക്കെ വായിച്ച് കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഡേവിഡ് എന്തോ ഒരു ശബ്ദം കേട്ടു അവൻ പതിയെ ആ റൂമിന്റെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ആരോ ഒരാള് വിളക്കൊക്കെ പിടിച്ചിട്ട് വീടിന്റെ പുറത്തേക്ക് പോകുന്നുണ്ട് ഡേവിഡ് പതിയെ അയാൾ അറിയാതെ അയാൾ ഫോളോ ചെയ്തു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ കാണാനില്ല അങ്ങനെ ഡേവിഡ് പതിയെ പതിയെ ആ കാട്ടിലൂടെ ആ പറമ്പിലൂടെ ഇങ്ങനെ അയാൾ തിരഞ്ഞു നടക്കുകയാണ് ആ സമയത്ത് ഡേവിഡ് ഒരു കാര്യം കണ്ടു അതായത് ഈ ഡേവിഡ് അവിടെ കണ്ടത് ഈ അയറിനല്ലേ അവളുടെ രണ്ടാനമ്മയാണ് ഇവർക്ക് ആരുമായിട്ടോ അഭിഹിത ബന്ധമുണ്ട് അപ്പൊ അതാണ് ഈ ഡേവിഡ് നേരിട്ട് കാണുന്നത് ഈ സമയത്ത് ഈ അയറിന്റെ രണ്ടാനമ്മ അവരുടെ കൈ അവരെന്നെ മുറിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഡേവിഡ് അവിടെ നിന്ന് തിരിച്ചുപോയി പിന്നീട് ഡേവിഡ് വീട്ടിലേക്ക് തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് അവൻ കളക്ട് ചെയ്ത് വെച്ച ആ തെളിവുകൾ ഉണ്ടല്ലോ അതൊന്നും അവിടെ കാണും കാണാനില്ല അവൻ അപ്പം തന്നെ മനസ്സിലായി മിക്കവാറും ഇത് തന്നെ തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാകും അവൻ വേഗം എന്ത് ചെയ്തു ഈ അയറിന്റെ പഴയ വീടുണ്ടല്ലോ അങ്ങോട്ടേക്ക് പോയി അപ്പൊ അയറിൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അയറിന് ഈ തെളിവുകൾ മുഴുവൻ കത്തിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ പെട്ടെന്ന് തന്നെ അയറിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ ചെയ്ത് അപ്പൊ അയൻ പറഞ്ഞു നീ എന്റെ അച്ഛനെതിരായിട്ടുള്ള തെളിവുകൾ ഇപ്പൊ ശേഖരിച്ചുകൊണ്ടിരിക്കുകയല്ല നീ എന്റെ അച്ഛനെ പ്രതിയാക്കാൻ നോക്കിയാണ് എന്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ സമയത്ത് ഡേവിഡ് പറഞ്ഞു നീ എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല തെളിവുകൾ നിന്റെ അച്ഛനെതിരെയാണ് മിക്കവാറും നിന്റെ അച്ഛൻ തന്നെയാണ് ഈ തെറ്റുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത് നിന്റെ അച്ഛൻ കുടുങ്ങു തന്നെ ചെയ്യും ഇത് കേട്ട് അയറിനകെ വിഷമത്തിലായി അവൾ സങ്കടത്ത് തന്നെ ഈ ഡേവിഡിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടുന്ന് പോയി ഇത് കണ്ടപ്പോ ഈ ഡേവിഡിനും ആകെ വിഷമായി പിറ്റേ ദിവസം രാവിലെ ഈ ഡേവിഡ് അയറിനെ കാണാൻ ശ്രമിച്ചെങ്കിലും അവൾ വന്നില്ല അപ്പൊ ഈ ഡേവിഡ് എന്ത് ചെയ്തു ഈ രണ്ടാനമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു അയറിന്റെ അടുത്തൊന്ന് വരാൻ പറയുമെന്ന് വെച്ചിട്ട് അപ്പൊ ഈ രണ്ടാനമ്മ പറയോ അവൾക്ക് നിന്നെ ഇപ്പൊ കാണാൻ താല്പര്യമില്ല അതുകൊണ്ട് നീ ഇപ്പൊ പോന്ന് പറഞ്ഞു പിന്നീട് ഡേവിഡ് അവിടുന്ന് പോകുന്ന സമയത്ത് ഈ രണ്ടാനമ്മ പറഞ്ഞു നീ ഒന്ന് അവിടെ നിന്നെ എന്റെ കയ്യിൽ വലിയൊരു മുറിവുണ്ടായത് നീ കണ്ടോ ഞാൻ നിന്നെ ഒരുപാട് പരിചരിച്ചറിയില്ല പിന്നെ നീ എന്താ ചോദിക്കാതെ എന്ന് ഈ രണ്ടാനമ്മ ഇവന്റെ അടുത്ത് ചോദിച്ചു ആ സമയത്ത് ഡേവിഡ് പറഞ്ഞു സോറി സോറി ഞാനത് ശ്രദ്ധിച്ചില്ല ഇവൻ ചോദിച്ചു എന്താണ് പറ്റിയത് ഇപ്പൊ ഈ രണ്ടാനമ്മ പറഞ്ഞു നീ അഭിനയിക്കുക നീ അവിടെ ഇന്നലെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നീ ഇതെ ഭർത്താവിന്റെ അടുത്ത് പറയരുത് പറയുന്നത് ആയിട്ട് തന്നെ വെക്കണം ഈ സമയത്ത് ഇവളുടെ ഭർത്താവ് ഉണ്ടല്ലോ അതായത് ഈ ബാൾട്ടസ് ബാൾട്ടസ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കടന്നു വരികയാണ് അയാൾ ആകെ പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ ബോൾട്ടസ് വന്നപാട് തന്നെ പറഞ്ഞു ആകെ പ്രശ്നമായിട്ടുണ്ട് ആ രജിസ്ട്രാർ ഇന്നലെ മരിച്ചിട്ടുണ്ട് അപ്പൊ ഈ സെക്കൻഡ് വൈഫ് കഴിക്കും ആ വയസ്സിനെ എങ്ങനെയാ മരിച്ചത് അയാളൊരു പാവമായിരുന്നല്ലോ എന്തിനാണെന്ന് അറിയില്ല ഇന്നലെ രാത്രി അയാൾ തോന്നി മരിച്ചിട്ടുണ്ട് പക്ഷെ ഡേവിഡിന്റെ കാര്യം മനസ്സിലായി ബോൾട്ടസ് ആ സമയത്ത് പറഞ്ഞു വൈദികന് ഇന്ന് രാത്രി ചർച്ചിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകണം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കണം ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ില്ലെന്ന് അയാൾ പറഞ്ഞു ഈ ബോൾഡസ് ഇപ്പൊ അയാളുടെ ഭാര്യയുടെ കയ്യിൽ ആ വലിയ മുറിവ് കാണുകയാണ് അപ്പൊ അയാൾ ചോദിച്ചു എന്ത് പറ്റിയത് അതിപ്പോ മുറിഞ്ഞതാണ് പച്ചക്കറി അരികുന്ന സമയത്ത് പറ്റിയതെന്ന് പറഞ്ഞു അപ്പൊ ഈ ബോൾഡസ് പറഞ്ഞു നീ വേഗം ഒരുങ്ങി പള്ളിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു ഞാൻ എന്തായാലും ഈ മുറിയൊക്കെ ഒന്ന് വെച്ച് കിട്ടിയിട്ട് വരാം കുറച്ചപ്പുറത്തായിട്ട് വെക്കുന്ന ഒരു പൂവുണ്ട് ഞാൻ അത് പറിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ഈ സ്ത്രീ അങ്ങോട്ടേക്ക് പോവുകയാണ് ആ നാട്ടിലുള്ള എല്ലാവരും ഇപ്പൊ ആ ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ ഈ രജിസ്ട്രയർ മരണം കൂടി ആയപ്പോൾ എല്ലാവരും ആകെ പരിഭ്രാന്തിയിലായിട്ടുണ്ട് ഈ സമയത്ത് വൈഫ് ഉണ്ടല്ലോ അവൾ അവളുടെ കയ്യിൽ മുറി വണക്കാൻ വേണ്ടിട്ട് ഇപ്പൊ മരുന്നിനുള്ള പൂ പറിച്ച് ാണ് അപ്പൊ ഇവളെയും വെയിറ്റ് ചെയ്തുകൊണ്ട് ബാൾട്ടസ് പവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ബാൾട്ടസ് പറഞ്ഞു വേഗം ചർച്ചിൽ മീറ്റിംഗ് തുടങ്ങാനായി ആ സമയത്ത് നേരത്തെ പോലെ തന്നെ അന്തരി ശാഖ മാറുകയാണ് ഇടി വിട്ടുന്നുണ്ട് മിന്നലെറിയുന്നുണ്ട് കാറ്റിന്റെ വേഗത കൂടുന്നുണ്ട് ബാൾട്ടസ് നോക്കുന്ന സമയത്ത് ഈ കുതിരകാരനുണ്ടല്ലോ അയാൾ ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബാൾട്ടസ് അയാളുടെ ഭാര്യ വിളിച്ച് പറഞ്ഞെങ്കിലും അവൾ അത് കേട്ടില്ല അവൾ കുറച്ച് ദൂരെയായിരുന്നു ബാൾട്ടസ് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടിപ്പോയി പിന്നീട് കുതിരകാരെ ഇവളുടെ അടുത്തേക്ക് വന്നു അടുത്ത സീനിൽ ബാൾട്ടസ് എങ്ങനെയൊക്കെ ഓടി ആ ചർച്ചിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ ബാൽട്ടസ് ഓടി ചെന്നിട്ട് അറിയിൻറെ അടുത്ത് പറഞ്ഞു മോളെ നിന്റെ രണ്ടാനമ്മയെ ആ കുതിരക്കാരൻ വന്ന് കൊന്നിട്ടുണ്ട് ഈ ബാൾട്ടസ് പിന്നാലെ തന്നെ ആ എത്തിയിരുന്നു ഇവർ വേഗം തന്നെ ആ ചർച്ചിന്റെ ഉള്ളിലേക്ക് കയറി ആ കുതിരക്കാരൻ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ എല്ലാരും ചർച്ചിൽ കയറിയിരുന്നു പക്ഷേ ഈ കുതിരക്കാരനെ ഈ ചർച്ചിന്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയുന്നില്ല ഈ ചർച്ചിന്റെ ചുറ്റും അവനിങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നു ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് ഈ കുതിരക്കാരനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുതിരക്കാരനെ ഈ ചർച്ചിലുള്ള ഒരാളെ ഇപ്പൊ കൊല്ലണം കഥയുടെ ബാക്കി മൂന്നാമത്തെ ഭാഗമായിട്ട് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏഴ് മുപ്പതിനു ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് തന്നെ മൂന്നാം ഭാഗത്തിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വീഡിയോയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു ഐ ബട്ടൺ വരും ആ ലിംഗിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്താലും മൂന്നാമത്തെ പാർട്ട് കാണാവുന്നതാണ് എന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണെന്ന് എനാബിൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ഓക്കെ അടുത്ത പാർട്ടിൽ കാണാം